എന്താന്നറിയില്ല, ഈ വിനായകനോട്, അതേപോലെ ഗായത്രി സുരേഷിനോട്, ഷൈൻ ടോം ചാക്കോനോട്, അതേപോലെ ധ്യാൻ ശ്രീനിവാസനോട്, ദുർഗാകൃഷ്ണനോട് ഒക്കെ ഈ മീഡിയക്കാർക്ക് ഒരു പ്രത്യേക താല്പര്യമാണ്. ആ താല്പര്യത്തിന്റെ കാരണം ഞാൻ ഈ ഒരു വീഡിയോന്റെ അവസാനം വളരെ കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതൊരു റിയാക്ഷൻ വീഡിയോ ആണ്, പല പല ക്ലിപ്പുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. തേപ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഉമ്മ കൊടുത്തു, ഉമ്മ എത്രണം കിട്ടി, തേപ്പ് എത്രണം കൊടുത്തു, എത്രണം കിട്ടി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ സോ ലെറ്റ്സ് പ്ലേ ദ വീഡിയോ. When was your first kiss? Long back. You mean lip kiss or kavalathulladu? ചെറുപ്പം മുതലേ ഉള്ളു. ചെറുപ്പം മുതലേ. ആ, ഐ യൂസ്ഡ് ടു കിസ് മൈ പപ്പ. അപ്പ അപ്പന ഡിപ്ലോമാറ്റിക്. ഡിപ്ലോമാറ്റിക്. ആഹാ, എന്ത് നല്ല ചോദ്യം. എനിക്ക് നാണ അവിടുത്തെ കേട്ടിട്ട്. ഏതെങ്കിലും ഒരു കാലത്ത് എനിക്കൊന്ന് സെലിബ്രിറ്റി ആയാൽ കൊള്ളാമെന്നുണ്ട്, വല്ലാണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട്. കാരണം അപ്പൊ എന്നോട് ഇത്തരത്തിലുള്ള ചോദ്യമൊക്കെ ചോദിക്കുമല്ലോ, അപ്പൊ എനിക്കും പറയാം. ഓ, ഞാനിപ്പോ നിങ്ങൾക്ക് ഉരുമ്പറ്റേന്ന് ഞാൻ ചോദിക്കും, എന്റെ ആദ്യ ഉമ്മയായിട്ട്. സീരിയസ്ലി, ഞാനൊന്ന് ആലോചിച്ച് നോക്കായിരുന്നേ, ഇവര് ഈ മമ്മൂട്ടിനോടോ മോഹൻലാലിനോടോ പൃഥ്വിരാജിനോടോ ഒക്കെ ആക്ച്വലി ചോദിക്കോ, പൃഥ്വി നിങ്ങൾ ആദ്യമായിട്ട് ഉമ്മ കൊടുത്തത് ആർക്കാണ് ചോദിക്കൂ. നിങ്ങളൊന്ന് പൃഥ്വിരാജിന്റെയും മമ്മൂട്ടറേയും മോഹൻലാലിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കിയിട്ട് അവരിതിന് എന്ത് മറുപടി കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് അവൻ്റെ ഈ, അതെ, എനിക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആങ്കേഴ്സിനോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇവരോട് ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു വ്യൂവർഷിപ്പിനെക്കാട്ടിലും ഡബിൾ ഡ ട്രിബിൾ വ്യൂവർഷിപ്പ് ആക്ച്വലി കിട്ടും. കാരണം എന്തുണ്ടെന്ന് അറിയോ, അവര് നല്ല ചീത്ത വിളിച്ച് പറയും, നല്ല പച്ചക്ക് നല്ല ചീത്ത വിളിച്ച് ഏറി കയറ്റി നല്ല ട്രോളിനുള്ളൊരു വകുപ്പ് ആക്ച്വലി ഉണ്ടാവും. അപ്പൊ അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ, റാപ്പിഡ് ഫയർ റൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ ചോദിക്കണം. ഞാൻ ചിന്തിച്ചു നോക്കുന്നു, ഏത് നടി നടന്മാരെ കിട്ടിക്കഴിഞ്ഞാലും ഉണ്ടല്ലോ ഈ പറയുന്ന ആങ്കർമാര് ചോദിക്കുന്ന ഒരു കോമൺ സാധനമാണ്. എല്ലാരോടും അല്ല, ഈ ദുർഗാകൃഷ്ണ, അതേപോലെ തന്നെ ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ, അതേപോലെ ഇപ്പൊ ഈ പുള്ളിക്കാരിയോടാണെന്നുണ്ടെങ്കിലും, ഇനി ഉമ്മ ആദ്യം ആർക്കാണ് ഉമ്മ കിട്ടിയത്, അല്ലെങ്കിൽ ആർക്കാണ് ആദ്യം ഉമ്മ കൊടുത്ത, അവസാനമായിട്ട് ആരാണ് ഉമ്മ എന്നത്, എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്, ഇവരെന്താ എന്തുത്തരാണ് ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നത്? ബോയ് ഫ്രണ്ടിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനാണ് കൊടുത്തതെന്നോ, അല്ലെങ്കിൽ ഫ്രണ്ടിനാണ് കൊടുത്തതെന്നുള്ളതോ, അല്ലെങ്കിൽ എന്താ പറയാ ഭാര്യയ്ക്കാണെന്നോ, അല്ലെങ്കിൽ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തോ ഒരു ഉത്തരം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് വെറുതെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല, എന്തോ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് വല്ലാതെ പരിതാപകരമായിട്ടൊരു അവസ്ഥ കേട്ടോ, ലൈക്ക് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരിക എന്നുള്ളത് തന്നെ. ഈ ഉമ്മ കൊടുക്കുക, ഉമ്മ വാങ്ങുക എന്ന് പറഞ്ഞൊരു സംഭവം എന്തെങ്കിലും ഒരു അത്ഭുതം പിടിച്ച പരിപാടിയാണോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ഒരു അത്ഭുത സംഭവമാണ് അല്ലെങ്കിൽ എന്തോ ആ ഉമ്മ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? അല്ല, അങ്ങനെ ഞാൻ ചിന്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ വല്ല ഭയങ്കര കാര്യമായിട്ട് വന്നവരോടും പോയവരോടൊക്കെ ഉമ്മ കൊടുത്തിട്ടുണ്ടാ, ഉമ്മ വാങ്ങിയിട്ടുണ്ടാ, ആദ്യം ആർക്കായിരുന്നു, രണ്ടാമത് ആർക്കായിരുന്നു പറഞ്ഞ് ചോദിക്കണമുണ്ട് ഞാൻ ആക്ച്വലി പറഞ്ഞു മാത്രം. സീരിയസ്ലി, ഒന്നാമതൊരു കാര്യം, ഇത് ഒരാളുകളുടെ വ്യക്തിപരമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഇത്തരത്തിലുള്ള ഈ റിലേഷൻ ഉണ്ടോ റിലേഷൻ ഇല്ലേ, കുട്ടി വേണോ കുട്ടി വേണ്ടേ, ഉമ്മ കൊടുക്കുക, സെക്ഷൽ റിലേഷൻ, എവറിഥിങ്, ഈ പറഞ്ഞ ഒരു കാറ്റഗറി പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള, എന്തിനാണ് ഈ, അത് എനിക്കറിയാം മാങ്കേഴ്സ് എന്തിനാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളത്. കാരണം ഒബ്വിയസ്ലി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ മാത്രമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾ അത് കാണാനും കേട്ടിരിക്കാനും ഒക്കെ ഉള്ളൊരു എന്താ പറയുക ടൈം മാറ്റി വെച്ച് ഇരിക്കുള്ളൂ. ഇറ്റ്സ് എ ഫാക്ട്. ഇവിടെ അങ്ങനെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ കാണാൻ ആളുകൾ ആക്ച്വലി ഉണ്ടാവും. കാരണം ഒരു ഒരു ക്യൂരിയോസിറ്റി ആളുകൾക്ക്, ആ ക്യൂരിയോസിറ്റി എങ്ങനെ ഉണ്ടാവുന്നേ, ആ ക്യൂരിയോസിറ്റി ഉണ്ടാവുന്ന എങ്ങനെയാ, അതാ ഞാൻ പറയുന്നത്, എക്സ്പ്ലോർ ഇല്ല ആളുകൾ എക്സ്പ്ലോർ ചെയ്യ. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തന്നെയൊക്കെ നോർമൽ സംഭവമാണ്, ഇതിലൊന്നും വലിയ അത്ഭുതം ഇല്ല എന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആക്ച്വലി ഉണ്ടാവുന്നതും അത് കാണാൻ ആളുകൾ ഉണ്ടാവുന്നതും. നിങ്ങൾക്ക് ആ സൈക്കോളജി മനസ്സിലായ, എല്ലാവർക്കും കണക്ട് ആകുമോ അത് ഞാൻ പറഞ്ഞത്? അതാണ് സംഗതി. ഉമ്മ കൊടുക്കണ കാര്യം ചോദിക്കുന്നു, ഉമ്മ അവരാരെങ്കിലും ഒക്കെ കൊടുത്തോട്ടെ, ചിലപ്പോൾ ഇവർ ചിലപ്പോൾ ബോയ് ഫ്രണ്ടിനായിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് ഇതൊരു ഇന്റർവ്യൂവിൽ വന്ന് കുത്തിയിരുന്നിട്ട് അത് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനായി കൊടുത്തതെന്നുള്ളത്. ചിലപ്പോൾ അച്ഛൻ അമ്മയ്ക്കൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവർക്ക് ദേഷ്യം വരുന്നുണ്ടാവും ഉള്ളിൽ, പക്ഷെ അത് അവർ പ്രകടിപ്പിക്കില്ല. കാരണം ഒബ്വിയസ്ലി അവർ ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെയാണ് ഈ പറഞ്ഞ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടിരുന്ന് പറയുള്ളൂ. ഇത് വെറുതെ ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഈ പറയുന്ന ആങ്കേഴ്സ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ചോദ്യമുണ്ട്, ഞാൻ കേൾപ്പിച്ചുതരാം. ഏതെങ്കിലും സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നിയിട്ടുണ്ടോ? ദിസ് ഈസ് വാട്ട് വി കോൾ കൊടുക്കാനുള്ള ചോദ്യം. ഷൈൻ ടോം ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ല ആങ്കേഴ്സിനോട്, നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് സിനിമയുടെ പ്രൊമോഷനൊന്നും ചോദിക്കൂല, നിങ്ങളിങ്ങനെ മനുഷ്യനെ എങ്ങനെ കുഴി ചാടിക്കുക എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്.
പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കുഴിച്ചടിക്കാനുള്ള ചോദ്യം ചോദിക്കുള്ളൂ, നോക്കിക്കോ നിങ്ങളുടെ അടുത്ത സംഗതി എന്താ വരുന്നത്. ഇറങ്ങി ഓടാൻ തോന്നിയിട്ടില്ല, പക്ഷെ ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങിയിട്ടുണ്ട്. പേര് പറയണ അത്രേ. എന്നിട്ട് അവരുടെ കരിയർ പോവാനോ? ആടി ഓളി ആയിരിക്കും. ഇത് ഉണ്ട് കേട്ടോ, പലപ്പോഴും പല നടന്മാരോട് ചോദിക്കുന്ന ഒരു പരിപാടിയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഇറങ്ങി ഓട്ടം നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ? ഏഹ് പറയണം. അതേതാണ് സിനിമ? ഒബ്വിയസ്ലി നമ്മള് ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്താണ്. നമ്മള് പല സിനിമകൾ തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുന്ന സമയത്ത് ചിലതൊന്നും കണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മള് ചിലപ്പോൾ ഇറങ്ങി പോവും, ചിലപ്പോൾ ഇറങ്ങി ഓടാനൊക്കെ തോന്നി എന്നൊക്കെ വരും. അത് നമ്മൾ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇവര് ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടിയൊക്കെയാണ്. ഇവർക്കത് ഇങ്ങനെ പബ്ലിക്കായിട്ടൊരു ഇന്റർവ്യൂവിൻ്റെ അകത്തൊക്കെ ഇരുന്നിട്ട് പറയാൻ വേണ്ടിട്ട് ആക്ച്വലി പറ്റും. അത് ചോദിക്കുന്ന തന്നെ ഒരു ചതിപ്പണിയല്ലേ? ഏത് സിനിമയാണ് അങ്ങനെ തോന്നിയത് എന്നുള്ളത് ചോദിക്കുന്ന ഒരു ചതിപ്പണിയാണ്. ഒബ്വിയസ്ലി അത് ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ഇരുത്തി ചിന്തിച്ച് ഉത്തരം പറയുന്ന ആളുകളൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെ നിന്നിട്ട് അത് ഏതാ സിനിമ എന്ന് ആക്ച്വലി പറയില്ല. ഒബ്വിയസ്ലി അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ ചിലപ്പോൾ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. കാരണം ഒരു ഡയറക്ടേഴ്സും കണ്ടിന്യൂസ് ഫ്ലോപ്പുകൾ കൊടുക്കുന്നില്ല, മനസ്സിലായ? അവരൊരു പടം ഹിറ്റാവാൻ സാധ്യതകളുണ്ടാവും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഇന്ന സിനിമ ഇഷ്ടപ്പെട്ടില്ല, ഉറങ്ങി തൂങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവരുടെ കരിയറിനെ അത് ബാധിക്കും. ഒബ്വിയസ്ലി വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരും. ഇതിപ്പം ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അറിയാണ്ട് വായെന്ന് ചാടിപ്പോകുന്ന ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒബ്വിയസ്ലി ഉണ്ടാവുമായിരിക്കാം അല്ലേ. അവരോടൊക്കെ ഇതിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവരെ അറിയാണ്ട് എങ്ങാനും വായെന്നെങ്ങാനും വീണ് പോയി കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരു കരുണയും ദാക്ഷിണ്യവും ഉണ്ടാവില്ല ഈ പറയുന്ന ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക്. അവരത് അങ്ങനെ കൊണ്ടുപോയിട്ട് കമ്പനിയിൽ കൊണ്ടുപോയിട്ടിട്ട് ആ സാധനം കയറി വൈറലാക്കി അവരിത് അടിതപ്പും. അവസാനം ഈ പറയുന്ന എങ്ങാനും ഓപ്പണായിട്ട് ഇതിൻ്റെ ഉത്തരവൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കരിയർ ആക്ച്വലി പോയി. സോ ഇത് ഒരു കണക്കിന് ചിന്തിച്ചു നോക്കുവാണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് കുഴിച്ചാടിക്കൽ തന്നെയാണ്. അടുത്ത തരത്തിലുള്ള ചോദ്യമാണ് ഈ മീട്ടുവിനെ കുറിച്ച് ചോദിക്കുക. അത് വിനായകം വന്നിരുന്ന സമയത്താണെങ്കിലും കുറേ മീഡിയ ആളുകൾ ചോദിച്ചതാണ് മീട്ടുവിനെ കുറിച്ച് ചോദിക്കുക. അത് എന്തുകൊണ്ടാണ് ഇവരെ പോലത്തെ ആളുകളോട് ചോദിക്കുന്നത്? ധ്യാനെ പോലത്തെ ആളുകളോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? വൈ അവര് ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഷൈൻ ടോം ആണെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ്. അയാൾ എന്തെങ്കിലും വാർത്തോന്നിയത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം അതൊരു വിവാദത്തിലേക്ക് എത്തും. അങ്ങനൊരു വിവാദം ഉണ്ടാവുന്ന സമയത്ത് ട്രോളുകൾ ഉണ്ടാവും. ട്രോളുകൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചോദ്യം ചോദിച്ച ആളുകളുടെ ചാനൽ കുറച്ചുകൂടി റീച്ചാവും. അപ്പൊ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് വെറും തീട്ടക്കണ്ടി ഉദ്ദേശമാണ് അല്ലേ? അല്ലേ, അത് തന്നെയാണ് ആക്ച്വലി. ഇത് ചെറിയ രീതിയിലേ ഉള്ളൂ എന്ന് മാത്രം. തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ആ കിട്ടിയിട്ടുണ്ട്, പിന്നെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. ആ എത്രണ്ണം എത്രണ്ണം ഇങ്ങോട്ട്, എത്രണ്ണം അങ്ങോട്ട്, എത്ര തേപ്പ് കിട്ടി, എത്ര കൊടുത്തു, ലിസ്റ്റൊക്കെ വേണം അവർക്ക്. ഇത് ചില സെലിബ്രിറ്റീസിനോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമൊക്കെ തന്നെയാണത്. ക്ലീശ ചോദ്യം. അവരുത്തരവും അതിനുള്ളത് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട് നല്ല രസകരമായിട്ട്. അവർ പറഞ്ഞോട്ടെ, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു താല്പര്യമാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് ചോദിക്കാനുള്ളത് വാട്ട് ഡു യു മീൻ ബൈ തേപ്പ്? ഇവിടെ പലപ്പോഴും പല ബ്രേക്കപ്സിനെയും തേപ്പായിട്ട് ചാപ്പ കുത്തി കൊടുക്കുന്നുണ്ട്. അതായത് തേപ്പുകാരി, തേപ്പുകാരൻ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട്. ശരി, ശരിയാണ്. അതായത് ചില ആണുങ്ങൾ പെണ്ണുങ്ങളെയും, പെണ്ണുങ്ങൾ ആണുങ്ങളേനെയും ഇൻറ്റൻഷൻ വെച്ച് തന്നെ പറ്റിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. ഇൻറ്റൻഷൻ വെച്ചിട്ട് എന്ന് പറയുന്നത് പ്രേമം നടിച്ചുകൊണ്ട്, പ്രേമമാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഒരു ടൈം പാസിനെ വേണ്ടിയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോയിട്ട് അവസാനം കൊണ്ടുപോയിട്ട് ഒരൊറ്റ അടി അടിച്ചു കൊടുത്തിട്ട് പറ്റിക്കുന്ന ടീമുകൾ ആക്ച്വലി ഉണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് സംഭവിക്കുന്നുണ്ട്. പക്ഷേ കാര്യകാരണങ്ങൾ കൊണ്ട് വളരെ മാന്യമായിട്ട് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു പോകുന്ന ചില ആണുങ്ങൾക്കും തേപ്പുകാരൻ എന്നുള്ള പേര് കിട്ടുന്നുണ്ട്, ചില പെണ്ണുങ്ങൾക്കും തേപ്പുകാരി എന്നുള്ളൊരു പേര് കിട്ടുന്നുണ്ട്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ തേപ്പ് എന്ന് പറയുന്നൊരു വാക്ക്, തേച്ചു എന്ന് പറയുന്നൊരു വാക്ക് വളരെ നോർമലൈസ് ചെയ്തിട്ട് ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നതിൽ എനിക്ക് എതിർപ്പ് വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മേ ബി അത് എൻ്റെ ചുറ്റും ഒരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ട് പലരെയും തേപ്പുകാരികളും തേപ്പുകാരന്മാരാക്കിയത് എനിക്ക് നേരിൽ കാണേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവനോട് പേഴ്സണലി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അതൊരു എക്സാമ്പിളായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവനെ പൊതുവേ എനിക്ക് ഈ കാര്യത്തിൽ ഇഷ്ടമല്ല. ഇവനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇവൻ ഭയങ്കര പോസിറ്റീവ് ആണ്. ഭയങ്കര പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഗേൾ ഫ്രണ്ട് ആരോട് മിണ്ടുന്നത് ഇവന് ഇഷ്ടമല്ല. ആ ഷോളിടാണ്ട് നടക്കുന്നത് ഇവന് ഇഷ്ടമല്ല. ഇവൻ എന്തിനും ഏതിനും ചീത്ത വിളിയാണ്. ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചീത്ത വിളിയാണ്. ഫോൺ ഓൺ കാണുന്നവർ കോള് കേട്ട് കഴിഞ്ഞാൽ ചീത്ത വിളിയാണ്. അപ്പോൾ ഇത് ഭയങ്കര
ഫ്രസ്ട്രേ ഞാൻ തന്നെ അവനോട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ നീ ഇങ്ങനെ വെറുപ്പിക്കാതെ നീ ഒരു ഇത് കൊടുക്കും, ഒരു ചെറിയ സ്പേസ് കൊടുക്കുക, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ. ഞാൻ പറഞ്ഞിട്ട് അത് പറയാൻ തന്നെ എന്നെ അവൻ ജീവിതത്തെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏതെന്ന് വെച്ചിട്ട് ഒന്നര കൊല്ലം അവള് കുറെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയി. അവസാനം അവൾക്ക് നിക്കക്കളിയില്ലാത്തൊരു അവസ്ഥ വന്ന സമയത്ത് പുള്ളിക്കാരി അവനോട് ഓപ്പണായിട്ട് പറഞ്ഞു, എനിക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഓവർ റെസ്ട്രിക്ഷൻ ആയി വരുന്നുണ്ട്. പലതവണ ഇത് സോൾവ് ചെയ്യാൻ നോക്കിയതാണ്, പലതവണ പറഞ്ഞാൽ എന്താ പറയുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാണ്, പക്ഷെ ഒരു മാറ്റവും ആക്ച്വലി കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു. ഇത് വളരെ മാന്യമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് പുള്ളിക്കാരി അത് ബ്രേക്കപ്പ് ചെയ്തത്. അതിന് കാര്യകാരണങ്ങൾ ആക്ച്വലി ഉണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ തേപ്പ് എന്ന് പറയുന്നൊരു സംഭവത്തിന് നെഗറ്റീവ് ഒരു ഇമ്പാക്ട് അടിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഇത് ഇവൻ എല്ലാവരോടും ഇവന് വേറൊരു സുഹൃത്ത് വലയമുണ്ട്, എൻ്റെ ഒരു വലയം അല്ലാതെ തന്നെ വേറൊരു വലയമുണ്ട്. ഇവൻ അവിടെയൊക്കെ പോയി പറയുന്നത് അവളെന്നെ തേച്ചടാ ഒട്ടിച്ചടാ, അല്ലെങ്കിൽ അവളെന്റെ വികാരം മനസ്സിലാക്കിയില്ല, അവൾക്ക് വേണ്ടി ഞാൻ അത് ചെയ്തു, അവൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു, മറ്റത് ഇങ്ങനെ പോയി പറയണം. സീരിയസ്ലി അത് ഭയങ്കര അൺഫെയറായിട്ട് എനിക്ക് ആക്ച്വലി തോന്നി. അത് നേരെ ഓപ്പോസിറ്റും നടക്കുന്നുണ്ട് കേട്ടോ, ചില പെണ്ണുങ്ങൾ ഇതേപോലെ തന്നെ ആണുങ്ങളെ ആക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ചുറ്റും നടന്നൊരു കാര്യം ഇതായതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ആ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഇതിങ്ങനെ അവരുടെ ആ പയ്യന്റെ കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് അവരുടെ ഇടയിൽ ആ പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു ഇമേജ് എങ്ങനെയായിരിക്കും എന്ന് ആ വേട്ടാവളിയന്മാർ മനസ്സിലാക്കണ്ടേ. ഇവന്റെ ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ, അവളുടെ ഭാഗം ആക്ച്വലി കേട്ടിട്ടില്ല എന്നുള്ളത് അത് ചിന്തിക്കാൻ നേരമില്ല. ഇവൻ അവള് തേച്ചു എന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും അത് കേട്ട് വിശ്വസിച്ചിട്ട് അവൾ എന്നെ ഭയങ്കര മോശക്കാരിയൊക്കെ ആക്കി, തേപ്പുകാരിയൊക്കെ ആക്കി, എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞു. അത് അലമ്പ് പരിപാടിയാണത്, വളരെ മോശമാണ്. അതങ്ങനെ പ്രചരിക്കുന്ന ആ തേപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് വേണ്ടേനും വേണ്ടാത്തേനും അല്ലെങ്കിൽ ന്യായമായ ബ്രേക്കപ്സിന് വരെ ആളുകൾ ഈ ഒരു വാക്കിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ മോശമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പല രീതിയിൽ ആളുകളെന്നെ ബാധിക്കുന്നുണ്ടെന്നേ ഇല്ലേ, പല രീതിയിൽ ബാധിക്കുന്നില്ലേ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അനുഭവം ഉണ്ടാവും, ചിലപ്പോൾ പെണ്ണുങ്ങളായിരിക്കും ആണുങ്ങളായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും, നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിപരമായിട്ടൊരു കാര്യം ഉണ്ടാകുന്നതുകൊണ്ട് നിങ്ങൾ മാന്യമായിട്ട് നിങ്ങൾ ആ ഒരു ബ്രേക്കപ്പ് ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ വിട്ടുപോകുന്ന സമയത്ത് പോലും നിങ്ങളേനെ അത് മനസ്സിലാക്കാതെ തേപ്പുകാരിയും തേപ്പുകാരനൊക്കെ ആക്കുന്ന ഒരു സമൂഹം ആക്ച്വലി ഉണ്ട്. അത് ഇവിടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയത്. പക്ഷെ ഇത് കേരളത്തിന്റെ ഇന്ത്യയുടെ വെളിയിലൊന്നും ഈ പ്രശ്നമില്ല. കാരണം എന്താ, അവിടെ ഈ ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബ്രേക്കപ്പിനെ ബ്രേക്കപ്പ് വേണോ, ഓക്കെ ബ്രേക്കപ്പ്, പ്രേമിക്കണോ ആ പ്രേമിക്കി, ആ ഒരു സാധനം വളരെ നോർമലാ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂളായിട്ട് അവിടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇന്ത്യയുടെ പുറത്തൊക്കെ പറ്റുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള കൾച്ചർ എന്ന് പറയുന്നത്, അങ്ങനെ ആയിരിക്കണം, അതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഇത് ഭയങ്കര വലിയ പ്രശ്നമാണ്. ഒരു ലവ് ബ്രേക്കപ്പ് ആവുന്നത് എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് ഇവിടെ. ഇവിടെ അതിനെ തേപ്പായിട്ട് അങ്ങ് അങ്ങോട്ട് ചിത്രീകരിച്ച് കളയും. എനിക്ക് അതാണ് പറയുന്നത്, എല്ലാ തരത്തിലുള്ള ബ്രേക്കപ്സിനെയും തേപ്പാക്കുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലൊരു യോജിപ്പില്ല. ഇവിടെ തെണ്ടുകൾ ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വാക്കിനെ വിമർശിക്കുന്നത്. മനസ്സിലായ? അതാണ് തേപ്പ് കഷ്ടം. പണ്ട് ഞാനും പൊട്ടനായിരുന്നു, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഞാനും ഒരു ടൈമിൽ എന്താ പറയുക, പല ആളുകളുടെ ഇത് കാണുന്ന സമയത്ത് അവള് തേക്കും ഇവള് തേക്കും അവൻ തേക്കും എന്തേക്കുന്നുള്ള രീതിയിലുള്ള ഒരു തൊലിഞ്ഞ ചിന്താഗതി എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, നമുക്കൊരു ചിന്തകളും അതേപോലെ തന്നെ ഒരു എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സമയത്ത് പല ആളുകളെയും സിറ്റുവേഷൻസും ഒക്കെ നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമ്മുടെ ചിന്തകൾ വികസിക്കും. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയൊരു കാര്യമാണ് ഇങ്ങനെ എല്ലാവരും ഈ ചേച്ചു അവള് ചേച്ചു ഇവള് ചേച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഒരു തേപ്പാണോ. ചിലതൊക്കെ വളരെ ജെനുവിനായിട്ട് നടന്നിട്ടുള്ള ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, ഒരു സൈഡ് മനസ്സിലാക്കാതെ പോയതിൻ്റെ പ്രശ്നങ്ങളല്ലേ ആക്ച്വലി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ആക്ച്വലി യെസ്, ഈ ഒരു വാക്ക് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതായത് ധ്യാൻ ശ്രീനിവാസൻ ആയിക്കോട്ടെ, ഷൈൻ ടോം ചാക്കോ ആയിക്കോട്ടെ, വിനായകനായിക്കോട്ടെ, ഗായത്രി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഒരു സൈക്കോളജി എന്താണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ഗസ്റ്റായിട്ട് പോയിരിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു പേഴ്സണാലിറ്റി എന്താണ്, ഇവരുടെ രീതികൾ എങ്ങനെയാണ്, ഇവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈ ആങ്കേഴ്സൊക്കെ ഓൾറെഡി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഒബ്വിയസ്ലി ആ ഒരു മനസ്സിലാക്കി വെച്ചതിൽ നിന്ന് ഇവർ പരമാവധി മുതലാക്കും. കാരണം ഇവരുടെയൊക്കെ ഒരു ക്യാരക്ടർ എന്താണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഇവരൊക്കെ ഭയങ്കര ഫണ്ണായിട്ട് സംസാരിക്കുന്ന രീതിയാണ്. ധ്യാൻ്റെ വിനായകനാണെങ്കിൽ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നത്, ഷൈൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുന്ന രീതി, ഗായത്രി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇന്നസെൻ്റ് ആണ്, അവരുടെ എന്ത് ചോദിച്ചാൽ അവരുടെ
വായന പെട്ടത് ചാടിപ്പോകും. സോ ഒബിയസ്ലി ഇവരുടെ സംഗതി അറിയാം. അപ്പൊ പരമാവധി ഒരു ദാക്ഷിണ്യവും ഈ ചോദിക്കുന്ന ആളുകൾ ആക്ച്വലി കാണിക്കില്ല. ഇവര് ഇമ്മാര് തൊലിഞ്ഞ ചോദ്യങ്ങളൊക്കെ ആക്ച്വലി ചോദിക്കും, ചിലപ്പോ കുടുങ്ങിപ്പോവും, അത് എരിയാക്കി കൊടുക്കുക എന്നൊക്കെ പറയില്ല, അങ്ങോട്ട് ഇട്ടുകൊടുക്കുക എന്നൊക്കെ പറയില്ലേ, പട്ടികളുടെ ഇടയിലും അല്ലെങ്കിൽ ഈ പറയുന്ന എരുമകളുടെ ഇടയിലൊക്കെ ഇട്ടുകൊടുക്കുക കടിച്ചു തിന്നാൻ വേണ്ടിട്ട് എന്നൊക്കെ പറയില്ലേ. ഗായത്രിയൊക്കെ എത്ര ട്രോളിന് ഇരയായിട്ടുണ്ട് ഈ ഒരു ചോദ്യങ്ങൾ കാരണം അല്ലേ. ഒരാളുടെ ഒരു ക്യാരക്ടർ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ കുറച്ചൊക്കെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ആക്ച്വലി കാണിക്കണം. ചില ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും, അയാളുടെ ആത്മാർത്ഥമായിട്ട് ചോദിക്കണം ചോദ്യങ്ങളൊക്കെ, കുട്ടിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ആയിരിക്കരുത്. ഇപ്പൊ ഷൈൻ ടോമിനോടുണ്ടെങ്കിലും മീ ടുവിനെ കുറിച്ച് ചോദിക്കുക, അതേപോലെ ഇതൊക്കെ ഇവരോട് എന്തിനാണ് ചോദിക്കുന്നത്, എന്താണ് പർപ്പസ്, ആക്ച്വലി എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ ഇതിനെ കുറിച്ച്, ഇവരാരാണ് ഇതിനൊക്കെ അഭിപ്രായം പറയാൻ. അതേപോലെ തന്നെ വിനായകൻ, വിനായകൻ്റെ ഒരു ക്യാരക്ടർ അറിയാം, പുള്ളിയുടെ ഒരു രീതി എങ്ങനെയാണ്, പുള്ളിയുടെ അറിവ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു ടോക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, കുറച്ച് പുള്ളിക്കാരമായ അല്ലേ ഒരു ഒരു അഗ്രസീവ് കൈൻഡ് ഓഫ് ടോണിലാണ് പുള്ളിക്കാരൻ ആക്ച്വലി സംസാരിക്കുന്നത്, ഒരു രീതി ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ചെയ്യുവാൻ, അതൊരു പല രീതിയിലും പല കോൺട്രവേഴ്സീസിലും പുള്ളി ചെന്ന് ചാടിയിട്ടുമുണ്ട്. അപ്പോൾ പുള്ളിയോടും കയറി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ മീ ടു ടാർഗറ്റാണ് ഇവരൊക്കെ ടാർഗറ്റാണ്. ഗായത്രി ആണെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഒരു സംഭവം കണ്ടു, ആ പ്രണവ് മോഹൻലാലിന്റെ സംഭവം, പിന്നെയും ഇട്ടുകൊടുക്കണം ഇവരൊക്കെ പൊട്ടനാക്കുക, അല്ലെങ്കിൽ ഇവരെയൊക്കെ മുതലെടുക്കുക എന്ന് പറയുന്നൊരു സംഭവമാണ് ആക്ച്വലി. ഇപ്പൊ ധ്യാന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ ഭയങ്കര ബുദ്ധിമാനാണ് കേട്ടോ, ഞാൻ മനസ്സിലാക്കിയോളം ശ്രീനിവാസന്റെ രണ്ട് മക്കളും ബുദ്ധിമാന്മാരാ. ധ്യാൻ ഭയങ്കര ബുദ്ധിമാനാണ്, എല്ലാവരും ബുദ്ധിമാന്മാരാണ് ഇല്ലെന്നല്ല, പക്ഷെ ധ്യാന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര കൂളായിട്ടൊക്കെയാണ് പുള്ളിക്കാർ ഉത്തരം പറയുന്നതും അതേപോലെ തന്നെ ഓരോ ചോദ്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാം. പക്ഷേ ഇവിടെ എന്ത് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെല്ലാവരും ഇവിടെ പാലിക്കേണ്ട ഒരു സംഭവം, നിങ്ങൾ പരമാവധി എനിക്ക് പറയാനുള്ള ഷൈൻ ടോമിനോടാണെങ്കിലും ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത്, ഇവരിത്തരത്തിലുള്ള സംഗതികളെ പ്രോത്സാഹിപ്പിക്കരുത്, ഇത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ ചോദ്യങ്ങളെ ആക്ച്വലി പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ള തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഞാനൊന്നിനോടി എൻ്റെ കാര്യം പറയാം, ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ്. എനിക്ക് പൊതുവേ ഈ സിനിമ അഭിനയിക്കുന്ന ആളുകളുടെ ഇന്റർവ്യൂസ് കാണാൻ വലിയ താല്പര്യമാണ്. ഞാൻ കാണാൻ എൻ്റെ ഒരു എനിക്ക് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെ സിനിമാനുഭവങ്ങളും അല്ലെങ്കിൽ ഇവരുടെ എക്സ്പീരിയൻസും ആ കാര്യങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ്. അല്ലെങ്കിൽ അവർ ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തുണ്ടായിരുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പം ഞാൻ തുടക്കകാലത്തൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ക്യൂ ഒക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, കിടലൻ ഇൻ്റർവ്യൂ ആണ് അവരൊക്കെ ആക്ച്വലി നടത്തുന്നത്. അപ്പം എനിക്ക് മെല്ലെ 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 ഈ ഒരു പൊതുവേ സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് കാണാനുള്ളൊരു താല്പര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയി. കാരണം കുറേ ഫണ്ണൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ധ്യാൻ ശ്രീനിവാസൻ്റെ ഒക്കെ ഞാൻ കുറേ എൻജോയ് ചെയ്ത് കണ്ടതാണ്, കാരണം ഇഷ്ടമാണ്, രസമാണ്. പക്ഷേ ഈ ആങ്കേഴ്സ് ഇതിനെയൊക്കെ മുതലെടുക്കാൻ വേണ്ടി തുടങ്ങി, ഈ വന്നവരും പോണവരെയും ഒക്കെ പിടിച്ചിട്ട് സിനിമയായിട്ടൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഒന്നുമില്ല ഒരു സിനിമയുടെ പ്രൊമോഷനോ ഇരുന്നു കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മൊത്തം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഉമ്മ വെച്ച കഥകളും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദുർഗാകൃഷ്ണനോടൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഉടൽ എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിച്ചു, അതിൽ കിസ്സിങ് സീനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതങ്ങോട്ട് അഭിനയിച്ചപ്പോഴേക്കും പിന്നെ ആളുകൾക്ക് ചോദിക്കാനുള്ളത് എന്താണ്, അവരുടെ ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ പ്രതികരണം എന്തായിരുന്നു, എന്താണ് യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ ഉമ്മ വെച്ചിട്ടുണ്ടോ, ആരെയാണ് ഉമ്മ വെച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് അവരോട് ചോദിക്കുന്നത്. ഇത് ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു ചോദ്യങ്ങളല്ല ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആരോചിച്ചു, ഇത് കേൾക്കാൻ ആളുകളുണ്ടാവും, എൻജോയ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ എന്ന് പ്രേക്ഷകൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എനിക്ക് പറയാമല്ലോ, എനിക്കിത് കാണുന്ന സമയത്ത് ഭയങ്കര മോശവും അലമ്പുമായിട്ടാണ് വൃത്തികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ നമ്മുടെ നാട്ടിലത്തെ ഒരു ഓഡിയൻസിൻ്റെ നിലവാരം കൂടിയിട്ടാണ് കേട്ടോ ഇത് അളക്കപ്പെടുന്നത്. കാരണം ഇവർ എന്തുകൊണ്ടാണ് ഈ ആങ്കേഴ്സ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ബിക്കോസ് ഇത്തരത്തിലുള്ളത് ഇട്ടാലേ അവർക്ക് കാണാനും ആളുള്ളൂ എന്നുള്ളത് പറയുന്നത് കൊണ്ടാണല്ലോ, അത് കേൾക്കാൻ ആളുണ്ടാവും എന്ന് പറയണോണ്ടാണല്ലോ അവർ അത്തരത്തിൽ ചെയ്യുന്നത്. സോ ഓഡിയൻസും കൂടി ആക്ച്വലി ഇത് മനസ്സിലാക്കണം, ഇത് കാണുന്ന ഓഡിയൻസും കൂടി ഇത് അധികം എൻകറേജ് ചെയ്ത് ആക്ച്വലി കൊടുക്കരുത്, വൃത്തികേടാണ്. കാരണം പോകെ നിങ്ങൾ നോക്കിക്കോ, ഈ പറഞ്ഞ സിനിമ പ്രൊമോഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്ന സംഗതി വെറും വൃത്തികേടായിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇനി ഒരു നിലവാരം എന്ന് പറഞ്ഞൊരു സാധനം ഇനി ഇത്തരത്തിൽ ചില ചാനലുകളിലും നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. സോ അതിൽ പല ആളുകളും ശ്രദ്ധിക്കണം, ആക്ടേഴ്സ് ആണെങ്കിലും. ഇപ്പൊ പൃഥ്വിരാജിനോട് ചോദിക്കുവോ, മമ്മൂട്ടിയോട് ചോദിക്കുവോ, ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിക്കുവോ. നമ്മൾ കണ്ടിരിക്കണില്ലേ ക്യൂവിൽ മമ്മൂട്ടി വന്ന് ഇന്റർവ്യൂ നമ്മൾ കണ്ടിരുന്നാ, മമ്മൂട്ടിയുടെ പല സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂ നമ്മൾ കണ്ടിരുന്നിട്ടില്ലേ, പൃഥ്വിരാജിന്റെ പല സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിരുന്നിട്ടില്ലേ, എൻജോയ് ചെയ്ത് കണ്ടിരുന്നിട്ടില്ലേ, മോഹൻലാലിനെ നമ്മൾ കണ്ടിരുന്നിട്ടില്ലേ. അതിലൊക്കെ ഈ തൊലിഞ്ഞ ചോദ്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണോ? അല്ല, അതിൻ്റെ അകത്ത് നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ ഉണ്ടായതുകൊണ്ടും ഇവരുടെ മറുപടികൾ പൃഥ്വിരാജിൻ്റെയൊക്കെ ഞാൻ ഉത്തിരുന്ന് കാണുന്ന ആളാണ്. നല്ല നിലവാരമുള്ള ചോദ്യം അത് കാണാൻ ആളുകളുണ്ട്, അത് കാണാൻ ആൾ തെറ്റിദ്ധാരണയാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് മാത്രമേ ആളുകൾ കാണുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ അങ്ങനെയല്ല. നിലവാരമുള്ള ചോദ്യങ്ങൾ, തമാശകൾ വേണം, തമാശകൾ വേണം. പേളി മാണിയുടെ ഇന്റർവ്യൂ കണ്ടിട്ടില്ലേ, തമാശകളോട് കൂടിയിട്ടാണ് അവർ ചോദ്യങ്ങൾ ആക്ച്വലി ചോദിക്കുന്നത്. അത് കണ്ടിരിക്കുന്ന ആളുകളില്ലേ,
ഒരു മില്യൺ രണ്ട് മില്യൺ വ്യൂസ് കിട്ടുന്നില്ലേ, ഞാൻ കണ്ടിരിക്കാറുണ്ട്, നിങ്ങൾ പലരും കണ്ടിരിക്കാറില്ലേ, അതിലെന്താ തൊലിഞ്ഞ ചോദ്യങ്ങൾ, കുസൃതി ചോദ്യങ്ങൾ അതിലും ഇല്ലേ, തമാശകളില്ലേ, അതിൽ ഈ പറഞ്ഞ ഉമ്മാ വെച്ച കഥകൾ പറയുന്നുണ്ടോ, അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കോൺട്രവേഴ്സി ചോദിക്കുന്നുണ്ടോ, ഇല്ല ഇല്ല. അതാണ് നിലവാരമുള്ളവൻ നിലവാരമുള്ളതേ ചോദിക്കൂ, ഇത്രയേ ഉള്ളൂ, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ആക്ച്വലി ധ്യാനാണെങ്കിലും ആരാണെങ്കിലും ഏത് എന്താണ് പറയുക സെലിബ്രിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിലവാരത്തെ, ഈ ചോദിക്കണവൻ്റെ നിലവാരത്തെ അളന്നുകൊണ്ട് തന്നെ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം, ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു താല്പര്യം. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.